കാൽനട യാത്രക്കാർക്കുള്ള സ്ഥലം കയ്യേറി പാർക്ക് ചെയ്തത് ചോദ്യം ചെയ്ത തദ്ദേശീയരെ തെറ്റ് തിരിച്ചറിഞ്ഞ് ക്ഷമ ചോദിച്ച് സ്ഥലം കാലിയാക്കുന്നതിന് പകരം തിരിച്ച് അധിക്ഷേപ വാക്കുകളുമായി നേരിടാൻ തയ്യാറായ മലയാളി ചെറുപ്പക്കാർക്ക് തിരികെ ലഭിച്ചത് സോഷ്യൽ മീഡിയ പൊങ്കാല ഇത്തരം നിയമലംഘനങ്ങൾ തുടർച്ചയായി സമൂഹത്തിലെത്തിക്കുന്ന കൂട്ടായ്മയായ ക്രൈംബ്രാഞ്ച് പുറത്തുവിട്ട വീഡിയോ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങൾ ഏറ്റെടുത്തതോടെ കടുത്ത വിമർശനവുമായി തദ്ദേശീയരും യു കെ മലയാളികളും ഒന്നിച്ചെത്തി എന്നതും ശ്രദ്ധേയമായി കേരളത്തിലെ ജീവിതം അതേപടി യു കെയിൽ പറിച്ചു നട്ടാൽ നാട്ടുകാർ കയ്യും കെട്ടി നോക്കി നിൽക്കില്ല എന്ന ഗുണപാഠവും ഈ സംഭവം ഓർമ്മിപ്പിക്കുന്നുണ്ട് ഒരു യുവതിയും ഏതാനും യുവാക്കളും ചേർന്നാണ് അനധികൃത പാർക്കിംഗ് ചോദ്യം ചെയ്യുന്ന ബ്രിട്ടീഷുകാരനോട് വാഗ്വാദത്തിന് മുതിരുന്നത് ഒന്നിലേറെ കാറുകളിൽ എത്തിയ ചെറുപ്പക്കാർ നിരയായി കിടന്ന മറ്റു കാറുകൾക്കൊപ്പമാണ് കാൽനട യാത്രക്കാർക്ക് തടസ്സമുണ്ടാകും വിധം പാർക്ക് ചെയ്തത് ഇത് നിരീക്ഷിച്ച സമീപവാസികൾ തെറ്റായ പാർക്കിംഗ് ആണോ നടത്തിയിരിക്കുന്നതെന്ന് കാറുടമയെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചെങ്കിലും തെറ്റ് മനസ്സിലാക്കാതെ വാഗ്വാദം തുടരുകയായിരുന്നു ചെറുപ്പക്കാർ ഇത് വീഡിയോ റെക്കോർഡ് ചെയ്ത യുവതി ക്രൈംബ്രാഞ്ച് ടീമിന് കൈമാറിയതാണ് മനസ്സിലാക്കാനാകുന്നത് ചെറുപ്പക്കാരെ ചോദ്യം ചെയ്യാൻ തയ്യാറായ ബ്രിട്ടീഷ് യുവാവ് തെറ്റായ പാർക്കിംഗ് മൂലം കാൽനട യാത്രക്കാർക്കും മോട്ടോ വീൽ ചെയറിൽ വരുന്നവർക്കും റോഡിലിറങ്ങി അപകടകരമായ യാത്ര തുടരേണ്ടി വരും എന്നാണ് ചൂണ്ടിക്കാണിക്കുന്നത് ഈ സമയം തന്നെ ഏതാനും കാൽനട യാത്രക്കാർ തെറ്റായി പാർക്ക് ചെയ്ത കാറിനെ മറികടന്ന റോഡിലൂടെ നടക്കുന്നുണ്ട് ഈ സമയം ഒരപകടം സംഭവിച്ചാൽ തെറ്റായ പാർക്കിംഗ് നടത്തിയ കാർ ഉടമയും കേസിൽ പ്രതിയായി മാറിയെന്ന് വരാം അതിനിടെ ക്രൈം പോസ്റ്റ് ചെയ്ത വീഡിയോ മണിക്കൂറുകൾക്കകം വൈറലായിരിക്കുകയാണ് മണിക്കൂറുകൾ കൊണ്ട് ആയിരക്കണക്കിന് ആളുകളാണ് കാർ തെറ്റായി പാർക്ക് ചെയ്ത മലയാളികൾക്കെതിരെ കമന്റ് ചെയ്തിരിക്കുന്നത് നൂറുകണക്കിന് ആളുകൾ വീഡിയോ ഷെയർ ചെയ്തിട്ടുണ്ട് ഇതോടെ ഹൈവേ കോഡ് റൂൾ തെറ്റിച്ചതിന് ഡി വി എൽ എയുടെ ശ്രദ്ധയിൽ വീഡിയോ എത്തിയാൽ കാർ ഉടമയ്ക്ക് ഡ്രൈവിംഗ് ലൈസൻസിൽ പോയിന്റ് നഷ്ടപ്പെടാനും ഫൈൻ ലഭിക്കാനും കാരണമാകും വീഡിയോ മലയാളി സമൂഹത്തിലും വൈറൽ ആവുകയാണ് ബ്രിട്ടീഷ് മലയാളി കമ്മ്യൂണിറ്റി ഗ്രൂപ്പിലെത്തിയ വീഡിയോയിൽ കമന്റുമായി എത്തിയവരും കാർ തെറ്റായി പാർക്ക് ചെയ്യുകയും അതിനെ ന്യായീകരിക്കാൻ ശ്രമം നടത്തുകയും ചെയ്തതും ചോദ്യം ചെയ്യുകയാണ് വംശീയത കൊണ്ടാണ് ഇത്തരം അധിക്ഷേപം നേരിടേണ്ടി വന്നതെന്ന് വീഡിയോയിൽ കാറിൽ വന്നവർ ഒരു ഘട്ടത്തിൽ പറയുന്നതും ചോദ്യം ചെയ്യുകയാണ് വീഡിയോ കണ്ട കാണികൾ എന്തിനും ഏതിനും വംശീയത എന്ന് പറയുന്നവർ യഥാർത്ഥ വംശീയത ബ്രിട്ടീഷുകാർ പുറത്തെടുത്താൽ ഒരു മലയാളിക്കും സ്വസ്ഥതയുള്ള ജീവിതമായിരിക്കില്ല ബ്രിട്ടനിൽ എന്ന മുന്നറിയിപ്പും നൽകുന്നുണ്ട് സ്കൂൾ സമയത്ത് തെറ്റായ പാർക്കിംഗ് നടത്തി എന്ന ആക്ഷേപം മുന്നിൽ നിർത്തി അടുത്ത കാലത്താണ് സോഴ്സ് ബയറിൽ മലയാളിക്ക് നേരെ ആക്രമണം ഉണ്ടായത് കഴിഞ്ഞ വർഷം മേയിലുണ്ടായ ആക്രമണത്തിൽ പോലീസും പ്രാദേശിക കൗൺസിലും മലയാളികൾക്കൊപ്പം നിന്നത് പ്രദേശവാസികളായ മലയാളികൾ തദ്ദേശീയരുമായി വളരെ അടുത്ത് ഇടപഴകിയതുകൊണ്ടാണ് സ്കൂളിൽ കുട്ടികളുമായി എത്തുന്നവർ നടത്തുന്ന തെറ്റായ പാർക്കിംഗ് യു കെയിൽ പലയിടത്തും കശപശയിൽ എത്തുന്നതും സാധാരണമാണ് അതേസമയം ഷോ എന്ന ആക്ഷേപം ഉയരുമ്പോൾ തെളിവുകൾ സൂചിപ്പിക്കുന്നത് വർഷങ്ങളായി യു കെയിൽ ജീവിക്കുന്നവർ തന്നെയാണ് നിയമലംഘനം നടത്തിയത് എന്നാണ് യു കെയിൽ വന്ന ഉടനെ ട്രാഫിക് നിയമങ്ങൾ മനസ്സിലാക്കാതെ കാർ വാങ്ങി ഓടിക്കുന്നത് വഴി അപകടം ക്ഷണിച്ചു വരുത്തുന്നവരും കുറവല്ല ഇത്തരക്കാരെ ഉദ്ദേശിച്ചാണ് ഷോ നടത്തിയതാണ് എന്ന ആക്ഷേപം എത്തിയിരിക്കുന്നത് എന്നാൽ നമ്പർ പ്ലേറ്റ് വ്യക്തമായി വീഡിയോയിൽ കാണുന്ന കാറിന്റെ ഉടമ കഴിഞ്ഞ രണ്ടര വർഷമായി യു കെയിൽ ജീവിക്കുന്ന ആളാണെന്ന് ഡി വി എൽ എ രേഖകൾ വ്യക്തമാക്കുന്നുണ്ട് കാർ അവസാനമായി കൈമാറ്റം ചെയ്തിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത് ജൂലൈയിലാണ് ഇതോടെ ആവശ്യത്തിന് യു കെ ജീവിതാനുഭവമുള്ള ആളായിരിക്കണം കാർ ഡ്രൈവർ എന്ന് വ്യക്തമാണ് എന്നിട്ടും മിത്തരം തെറ്റ് ചെയ്യുകയും അതിനെ ന്യായീകരിക്കാൻ മുതിർന്നതും സ്വതസിദ്ധമായ മലയാളി തണ്ടൂക്ക് തന്നെയാണ് എന്ന് വ്യക്തമാക്കുന്നത് എന്ന് ചൂണ്ടിക്കാണിച്ചുള്ള കമന്റുകളും വീഡിയോയ്ക്ക് താഴെ എത്തുന്നുണ്ട്